നമസ്തേ, ഞാൻ ശ്രീജിത. നാഷണൽ ന്യൂസ് അറ്റ് നയനിലേക്ക് സ്വാഗതം. അസം മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഗുവാഹട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. അസം ആരോഗ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മയാണ് തരുൺ ഗൊഗോയുടെ മരണം സ്ഥിരീകരിച്ചത്. തരുൺ ഗൊഗോയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശവേധ മിസൈലുകൾ തേജസിൽ നിന്നും ശത്രുവിനെ ലക്ഷ്യമാക്കി പായും. 100 കിലോമീറ്റർ തണ്ടുന്ന അസ്ത്ര മിസൈലുകളാണ് വിജയകരമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ തേജസ് യുദ്ധവിമാനങ്ങളിലേക്ക് ഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യ ഉപയോഗിക്കാൻ എത്തിച്ചിരിക്കുന്ന എല്ലാ തേജസ് യുദ്ധവിമാനങ്ങളിലും അസ്ത്ര മിസൈലുകൾ ഘടിപ്പിക്കും. സ്വന്തം വിമാനങ്ങളിൽ ഇന്ത്യ തന്നെ വികസിപ്പിച്ച മിസൈലുകൾ വ്യാപകമാക്കാനുള്ള വ്യോമസേനാ തീരുമാനമാണ് നടപ്പാക്കുന്നത്. വിമാനങ്ങളിൽ നിന്നുള്ള അസ്ത്ര മിസൈൽ പരീക്ഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഊട്ടിയുറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. BJP സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള JP നദ്ദയുടെ അഖിലേന്ത്യാ പര്യടനം അടുത്ത മാസം ആരംഭിക്കും. BJP ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് ആണ് ഇക്കാര്യം അറിയിച്ചത്. പ്രവാസ് എന്ന് പേര് നൽകിയ അഖിലേന്ത്യാ യാത്രയ്ക്ക് December 5 തുടക്കമാകുന്നത്. തുടർച്ചയായ 120 ദിവസം നടത്തുന്ന യാത്ര ഉത്തരാഖണ്ഡിൽ നിന്നും ആരംഭിക്കും. വലിയ സംസ്ഥാനങ്ങളിൽ 3 ദിവസവും ചെറിയ സംസ്ഥാനങ്ങളിൽ 2 ദിവസവുമാകും അദ്ദേഹം തങ്ങുക. ഓരോ സംസ്ഥാനങ്ങളിലെയും മുതിർന്ന നേതാക്കൾക്ക് പുറമെ ജില്ലാ ഭാരവാഹികളുമായും MPമാരുമായും നദ്ദ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനങ്ങളെ കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളും അദ്ദേഹം സന്ദർശിക്കും. നഗ്രോധയിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ ഭീകരാക്രമണത്തിന്റെ അന്വേഷണ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ ശക്തമായ പങ്കിലേക്ക്. ഭീകരർ അതിർത്തി കടന്നത് പാക് സൈന്യം അതിർത്തിയിൽ പണിത തുരങ്കം വഴിയാണെന്നാണ് സൈന്യത്തിന്റെ കണ്ടെത്തൽ. 200 മീറ്റർ നീളവും 8 മീറ്റർ പൊക്കവുമുള്ള തുരങ്കം കഴിഞ്ഞ ദിവസം സൈന്യം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഭീകരർ ഇതിലൂടെ കടന്നുവെന്ന് ബോധ്യപ്പെട്ടത്. ഭീകരർ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട GPS ഉപകരണം കണ്ടെത്തിയതോടെയാണ് അതിർത്തിയിലെ നീക്കത്തിന്റെ മുഴുവൻ വിവരങ്ങളും ലഭിച്ചത്. ലവ് ജിഹാദിനെതിരെ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നടപടികളെ വിമർശിച്ച AIMIM നേതാവ് അസദുദ്ദീൻ ഓവൈസിക്കെതിരെ ആഞ്ഞടിച്ച് BJP നേതാവ് NV സുഭാഷ്. ലവ് ജിഹാദിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും പൊതുജന ശ്രദ്ധ തിരിക്കാനാണ് ഓവൈസിയുടെ ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യത്തിനായാണ് BJP ലവ് ജിഹാദിനെതിരെ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു ഓവൈസിയുടെ പരാമർശം. ഇതിനെതിരെയാണ് പ്രതികരണവുമായി സുഭാഷ് രംഗത്ത് വന്നത്. നിർബന്ധിത മതപരിവർത്തനം തടയാൻ നിയമം കൊണ്ടുവരുന്നതിനെതിരായ ഓവൈസിയുടെ പരാമർശം ആളുകളിൽ അത്ഭുതമുളവാക്കിയിരിക്കുകയാണ്. നിർബന്ധിത മതപരിവർത്തനവും ഇതിനായുള്ള ഗൂഢാലോചനയും തടയാനാണ് നിയമം കൊണ്ടുവരുന്നത്. ലവ് ജിഹാദിനെതിരെ നിയമം കൊണ്ടുവരുന്നതിൽ ഓവൈസി എന്തിനാണ് അസ്വസ്ഥനാകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഡൽഹിയിൽ മുതിർന്ന BJP നേതാവിനെ അജ്ഞാത സംഘം വെടിവെച്ച് കൊലപ്പെടുത്തി. BJP മുതിർന്ന നേതാവും വിവരാവകാശ പ്രവർത്തകനുമായ സുൽഫിക്കർ ഖുറേഷിയാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പ്രാർത്ഥനയ്ക്കായി മസ്ജിദിലേക്ക് പോകുന്നതിനിടെയാണ് സുൽഫിക്കർ ഖുറേഷിക്ക് നേരെ വെടിവെപ്പുണ്ടായത്. അക്രമി സംഘത്തിന്റെ കത്തിയാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകനും സാരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മകന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. സംഭവത്തിൽ നന്ദ്നാഗ്രി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തെ ട്രെയിൻ സർവീസ് പൂർവ്വസ്ഥിതിയിലേക്ക്. ആദ്യഘട്ട സർവീസുകൾ January 1 ആരംഭിക്കുമെന്നും 2 മാസത്തിനുള്ളിൽ ബാക്കി സർവീസുകൾ കൂടി പുനരാരംഭിക്കാനാണ് നീക്കമെന്നും റെയിൽവേ വകുപ്പ് അറിയിച്ചു. December മുതൽ ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഡിസംബറിൽ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. അതിർത്തി വിഷയം അവതരിപ്പിച്ച് വീണ്ടും സ്വയം വെട്ടിലായി രാഹുൽ ഗാന്ധി. ട്വിറ്ററിലൂടെയാണ് ഇന്ത്യ ചൈന ഭൂട്ടാൻ വിഷയത്തിൽ രാഹുലിന്റെ വിഷയം പഠിക്കാതെയുള്ള അഭിപ്രായം. കേന്ദ്ര സർക്കാരിനെ ഉന്നം വെച്ച വിഷയത്തിൽ ഭൂട്ടാൻ മറുപടി നൽകിയതോടെ രാഹുലിന് നാണക്കേടായിരിക്കുകയാണ്. ചൈനയുടെ അതിർത്തി കയ്യേറുന്ന രീതികളെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനാകില്ലെന്നാണ് രാഹുൽ ട്വീറ്റ് ചെയ്തത്. ഭൂട്ടാനിലെ ഒരു പ്രദേശം തങ്ങളുടേതാണെന്ന ചൈനയുടെ വാദത്തെക്കുറിച്ചും രാഹുൽ പരാമർശിച്ചു. ട്വീറ്റിന് പിന്നാലെ ഇന്ത്യയിലുള്ള ഭൂട്ടാൻ അംബാസഡറാണ് ആദ്യം പ്രതികരിച്ചത്. ചൈന അവകാശപ്പെടും പോലെ അവരുടേതായ ഒരു ഭൂപ്രദേശങ്ങളും ഭൂട്ടാനിലില്ലെന്നും മേജർ ജനറൽ പെറ്റേസാബ് നംഗ്യൽ പറഞ്ഞതോടെ മറുപടി പറയാതെ രാഹുൽ പിൻവലിഞ്ഞു. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വികസിപ്പിച്ചെടുത്ത കോവിഷീൽഡ് വാക്സിൻ ഉടൻ ഇന്ത്യയിൽ ലഭ്യമാകുമെന്ന് റിപ്പോർട്ട്. സാഹചര്യങ്ങൾ അനുകൂലമായാൽ January അവസാനത്തോടെയോ February ആദ്യവാരത്തിലോ വാക്സിൻ രാജ്യത്ത് ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ കൊറോണ വാക്സിൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഇതിനിടെയാണ് കോവിഷീൽഡ് വാക്സിൻ ഉടൻ ലഭ്യമാകുമെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. വാക്സിന്റെ അന്തിമഘട്ട പരീക്ഷണം പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുരോഗമിക്കുകയാണ്. വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിനായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അനുമതി കൂടി ലഭിക്കുന്നതനുസരിച്ചാകും കോവിഷീൽഡ് രാജ്യത്ത് ലഭ്യമാകുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകുക. ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സുള്ള ലോകത്തിലെ ആദ്യ സെൻട്രൽ ബാങ്കായി മാറി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ.
ഇന്നലെയാണ് ആർ ബി ഐ ട്വിറ്റർ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് 1 മില്യൺ കടന്നത്. ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസാണ് ഇക്കാര്യം അറിയിച്ചത്. നിർണായക നേട്ടം കൈവരിച്ചതിന് എല്ലാ സഹപ്രവർത്തകരെയും അദ്ദേഹം അഭിനന്ദിച്ചു. തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് വധഭീഷണി. യു പി പോലീസിന്റെ വാട്സാപ്പ് നമ്പറിലാണ് യോഗി ആദിത്യനാഥിനെ വധിക്കുമെന്ന സന്ദേശം ലഭിച്ചത്. ഉറവിടം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ സൈബർ ടീമും ആഗ്ര പോലീസും സംയുക്തമായി സന്ദേശം അയക്കാൻ ഉപയോഗിച്ച ഫോണിന്റെ ഉടമയായ കുട്ടിയെ കണ്ടെത്തി. വിവരങ്ങൾ ശേഖരിക്കാനായി കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്തതിനാൽ ഈ കുട്ടി തന്നെയാണോ സന്ദേശം അയച്ചതെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. നാഷണൽ ന്യൂസ് 9 പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.